നിഷീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിൽ ഉണ്ടാക്കുന്ന കലത്തപ്പം. ഇതിന് വേണ്ടുന്ന ചേരുവകൾ: 1 കപ്പ് പച്ചരി അല്ലെങ്കിൽ ഉണങ്ങലരി, 250 ഗ്രാം ശർക്കര, 1/2 കപ്പ് തേങ്ങ ചിറകിയത്, 1 കൈപ്പിടി ചോറ്, കുറച്ച് സോഡാപ്പൊടി, പിന്നെ ആവശ്യത്തിന് നെയ്യ്, തേങ്ങാപ്പൊത്ത്, ചെറിയ ഉള്ളി, ഏലക്കപ്പൊടി, ഉപ്പ്, വെള്ളം. ഇത് 250 ml കപ്പിന് 1 കപ്പ് ഉണക്കലരി 5 മണിക്കൂർ വെള്ളത്തിൽ കൂർത്തതിന് ശേഷം കഴുകി ഊറ്റിയെടുത്തതാണ്. ഉണക്കലരി ഇല്ലെങ്കിൽ സാധാ ദോശയ്ക്ക് അരക്കുന്ന പച്ചരി എടുക്കാം. ഇത് മിക്സിയിൽ ഒരു ജാറിലേക്ക് ഇടാം. കാൽ കപ്പ് ഫ്രഷ് തേങ്ങ ചിറകിയത് ഇത് ഈ അരിൻ്റെ കൂടെ ഇടാം. ഇത് 1 കൈപ്പിടി ചോറുണ്ടാവും, ഇതും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ അരിൻ്റെ പകുതി ലെവലിന് വെള്ളം ഒഴിച്ചാൽ മതിയാവും, വെള്ളം കൂടിപ്പോകാൻ പാടില്ല. ശർക്കര പാനി ചേർക്കേണ്ടതാണ്. നന്നായി അരച്ചെടുക്കാം. അരിയും തേങ്ങയും ചോറും നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ നല്ല നൈസായി അരച്ചെടുക്കണം. ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. അരി അരച്ചത് ഇവിടെ മാറ്റി വെക്കാം. ഇനി അടുപ്പത്ത് ഒരു പാനിൽ കുറച്ച് ശർക്കര ഇടാം. ശർക്കര ഉരുക്കിയെടുക്കാൻ വേണ്ടി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഏകദേശം ഒരു 250 ഗ്രാം ശർക്കര ഉണ്ടാവും. ഇനി തീ കത്തിച്ചു കൊടുത്ത് ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര ഉരിക്കുന്ന അതേ സമയത്ത് തന്നെ വേറെ ബർണറിൽ കലത്തപ്പം ഉണ്ടാക്കേണ്ട കുക്കർ വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് 2-3 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്ക്ക് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാം. നെയ്യ് ചൂടാവുമ്പോൾ അതിലേക്ക് ഇത് കുറച്ച് തേങ്ങാക്കൊത്താണ്. ഈ തേങ്ങാക്കൊത്ത് നെയ്യിലേക്കിട്ട് വറുത്തെടുക്കാം. ഇളക്കി കൊടുക്കാം. ശർക്കര ഉരുക്കിയത് ആയിട്ടുണ്ട്. ശർക്കര ഉരുക്കിയത് അതേ ചൂടോടെ തന്നെ ഒരു അരിപ്പയിലൂടെ ഒഴിച്ച് ഈ അരി അരച്ചു വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര ഒഴിച്ച ഉടനെ തന്നെ ഇത് നന്നായി ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ കളറ് മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞ് ചേർക്കാം. ഇനി ഇതിളക്കി ഉള്ളിയും കൂടെ ഫ്രൈ ചെയ്യാം. ഈ തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്യുന്നതിൻ്റെ തീ ഏറ്റവും കുറച്ച് വെച്ചിട്ടാണ് ഞാൻ അരിമാവിൽ ശർക്കര ചേർക്കാൻ പോയത്. അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ അരിമാവിൽ ശർക്കരയെല്ലാം ചേർത്ത് മാവ് റെഡിയാക്കിയതിന് ശേഷം നെയ്യിൽ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും ഫ്രൈ ചെയ്താൽ മതി. അരി അരച്ചതും ശർക്കര പാനിയും മിക്സ് ചെയ്തതിലേക്ക് 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് സോഡാപ്പൊടി ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. ഏകദേശം 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതിയാവും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ചുക്കുപൊടി ഉണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർക്കാം. അഥവാ ചുക്കുപൊടിയും ജീരകപ്പൊടിയും ഇല്ലെങ്കിൽ ഏലക്കപ്പൊടി മാത്രം ചേർത്താലും മതിയാവും. കലത്തപ്പത്തിൻ്റെ മാവിൻ്റെ കട്ടി ഏകദേശം ഇത്രയാണ് വേണ്ടത്. അധികം കട്ടിയല്ല, അധികം ലൂസുമല്ല. ഈ പാകത്തിന് കട്ടി ഉണ്ടാവണം. തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് ഒരു ചെറിയ സ്പൂൺ കോരി മാറ്റി വെക്കാം. ഇത്രയും നേരം തീ ഏറ്റവും കുറച്ച് വെച്ചിട്ടുണ്ടായിനി. ഇനി തീ കുറച്ച് കൂട്ടി വെക്കാം. ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെക്കാം. കുക്കർ നല്ല ചൂടോടെ തന്നെ ഇനി ഈ ഉണ്ടാക്കി വെച്ച മാവ് ഇതിലേക്ക് ഒഴിക്കാം. നേരത്തെ മാറ്റി വെച്ച കുറച്ച് തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും ഫ്രൈ ചെയ്ത് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം.
ഞാൻ എല്ലാ മാവും ഒഴിച്ചിട്ടില്ല. ഇതിൻ്റെ പകുതി വരെ മാവ് ഉണ്ടാകാൻ പാടുള്ളൂ. ഇത് ചെറിയ കുക്കറായതുകൊണ്ട് ഞാൻ മുക്കാൽ ഭാഗം മാവ് മാത്രമേ ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളൂ. ഇനി കുക്കർ അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം 2 മിനിറ്റ് തീ കുറച്ച് കൂട്ടി വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം തീ ഏറ്റവും കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ 2 ലിറ്ററിൻ്റെ കുക്കറാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഈ മാവ് 2 പ്രാവശ്യം ഒഴിച്ച് അപ്പം ഉണ്ടാക്കേണ്ടി വന്നത്. 3 ലിറ്ററിൻ്റെ കുക്കറാണെങ്കിൽ ഈ മാവ് എല്ലാം കൂടി ഒരുമിച്ച് ഒരു വട്ടം തന്നെ അപ്പം ഉണ്ടാക്കാൻ പറ്റും. ഏകദേശം 1-8 മിനിറ്റ് ആകുമ്പോഴത്തേക്കും കൽത്തപ്പം വെന്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ചൂടാറുമ്പോൾ ഇതിൽ നിന്നും മാറ്റി പുറത്തേക്ക് എടുക്കാം. ചൂട് ആറിയതിന് ശേഷം മാത്രമേ കുക്കറിൽ നിന്ന് അപ്പം പുറത്തേക്ക് എടുക്കാൻ പാടുള്ളൂ. വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ കുത്തി നോക്കലാണ്. സ്പൂണിന് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ വെന്തു. കലത്തപ്പം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കലത്തപ്പം റെഡിയാണ്. എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.